നമസ്കാരം. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ഇലവാഴ കൃഷിയുടെ വിളവെടുപ്പ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പഞ്ചായത്തിൽ നിന്നും ഘട്ടം ഘട്ടമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ഇലവാഴ കൃഷി സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന പദ്ധതിയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അഭിപ്രായപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ സ്റ്റാർ ഹോട്ടലുകൾ ഭക്ഷണം വിളമ്പാനുള്ള ജൈവിക മാധ്യമമായി വാഴയിലയെ ആശ്രയിക്കുമ്പോൾ നാം ഇന്നും പ്ലാസ്റ്റിക് പ്ലേറ്റുകളെ ആശ്രയിക്കുകയാണ്. ഇതിൽ ആരോഗ്യപരമായ സമീപനം കൈക്കൊണ്ട് തെക്കേക്കര മാതൃകയായെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ അഭിപ്രായപ്പെട്ടു. ജനപ്രതികൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വേറിട്ട് നിൽക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ വാഴയില കൃഷി അല്ലേ. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് വാഴയില കൃഷി. അത് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് ശ്രീ രാജേന്ദ്ര പ്രസാദ്. 6 ഹെക്ടർ സ്ഥലത്ത് 120 കർഷകർ പദ്ധതിയുടെ ഭാഗമായി. പദ്ധതി വഴി ഇലയും വാഴക്കുലയും വിറ്റ് വരുമാനം വർധനവ് ഉറപ്പുവരുത്താനാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി വിദ്യാധര പണിക്കർ, പ്രിയ ജ്യോതികുമാർ, ജില്ലാ കൃഷി ഓഫീസർ ജോയ്സി കോശി, മെമ്പർമാരായ പൊന്നമ്മ വർഗീസ്, ശ്രീവിദ്യ, രഞ്ജിത്ത്, കൃഷി ഓഫീസർ ലാലി സി, ഗിരീഷ് കുമാർ, സന്തോഷ്, ജസ്റ്റിൻ സുരേഷ്, എൻ ജിജി, വാഴ കർഷകൻ പ്രസാദ്, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. MCTV ന്യൂസ്, പന്തളം.